സഫർ മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മാസത്തെ പോലെ ബർക്കത്ത് കൊടുത്ത മാസം എന്ന് പറയാൻ കഴിയില്ല. കാരണം ഒന്ന് രണ്ട് നഹ്സുകളൊക്കെ അതിലുണ്ട്, അതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അൽഹംദുലില്ലാഹ്. പിന്നെ കുറെ ആൾക്കാർ അന്ധവിശ്വാസം കൊണ്ട് നടക്കുന്നുണ്ട്, അതൊന്നും നമ്മൾ പാടില്ല. സഫർ മാസത്തിൽ കല്യാണം പാടില്ല, സഫർ മാസത്തിൽ അതുപോലെ തന്നെ വീട് കയറാൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വർഷങ്ങളിൽ 12 ദിവസം, ആ 12 ദിവസങ്ങൾ നഹ്സാണ്. ആ സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും തുടങ്ങിയാൽ അവർക്ക് ജീവിതത്തിൽ അപമാനമുണ്ടാകും, അവരുടെ ജീവിതത്തിൽ അത് തുടങ്ങുന്നത് തകർച്ചയിലാക്കുമെന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ 12 ദിവസങ്ങളിൽ ഒരു പ്രയാസമല്ലാതെ സഫറിന് വേറൊരു ബുദ്ധിമുട്ടുമില്ല. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, സഫർ 10-ന് നമ്മൾ നല്ല കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാത്തതാണ് നല്ലതാണ്. അല്ലാതെ വേറൊരു അന്ധവിശ്വാസവും ഇല്ല. അതിനുശേഷം കല്യാണമൊക്കെ നടത്താം, കല്യാണം നടത്താം, അതിനൊന്നും ഒരു പ്രശ്നമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈർ പ്രദാനം ചെയ്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പലർക്കും അന്ധവിശ്വാസങ്ങൾ കൂടി നിൽക്കുന്ന സമയമാണ്. അതിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഒരുപാട് ക്ലാസ്സുകൾ ഇപ്പോൾ യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അള്ളാഹു തആല കബൂലാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മുടെ വീടുകളിൽ സന്തോഷമില്ല, നമ്മളുടെ വീടുകളിൽ സന്തോഷം അസ്തമിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സന്തോഷമുള്ള വീടുകൾ ഏതാണെന്ന് നമുക്ക് കാണിച്ചു പോലും കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ വീടുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. മോമിനീങ്ങളെ, എന്താണ് ഇതിനൊക്കെ ഒരു കാരണം? എല്ലാവർക്കും പ്രയാസമാണ്, എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വീടുകളിലുള്ള മുഴുവൻ ബുദ്ധിമുട്ടുകളും അല്ലാഹു തആല മാറ്റി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുറെ ആളുകൾ ചോദിക്കും, ഉസ്താദേ ഞങ്ങളെ വീട്ടിൽ സന്തോഷമില്ല, ഉസ്താദേ ഞങ്ങളെ വീട്ടിൽ സന്തോഷം കിട്ടാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ചോദിക്കലുണ്ട്. അല്ലാഹുവേ, ആ മുത്തുമോമിനീങ്ങളുടെ വീട്ടിൽ നീ ബറക്കത്ത് നൽകണയല്ലാ, ബറക്കത്ത് നൽകണയല്ലാ. ഈ മജ്ലിസ് കാണുന്ന മുഴുവൻ മുത്തുമോമിനീങ്ങൾക്കും നീ ബറക്കത്ത് നൽകണയല്ലാ. പരിശുദ്ധമായ സഫർ മാസമാണ്. മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഓരോ ചിട്ടകൾ വരുത്തി കഴിഞ്ഞാൽ ഈ സഫർ മാസത്തിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കിട്ടിയില്ലെങ്കിൽ, സന്തോഷം ലഭിച്ചില്ലെങ്കിൽ നമുക്ക് സന്തോഷം അല്ലാഹു തആല നൽകുകയാണ്. ഒരാൾക്കും ഒരു കാര്യവും വെറുതെ കിട്ടൂല. എസ് എസ് എൽ സിയിൽ എക്സാം എഴുതിയാലേ എസ് എസ് എൽ സി പാസ്സാവുള്ളൂ, പ്ലസ് ടു എക്സാം എഴുതിയാലേ പ്ലസ് ടു പാസ്സാവുള്ളൂ. അല്ലാണ്ട് എനിക്ക് പോകാൻ പറ്റൂല, എനിക്ക് പനിയാണ്, എനിക്ക് അതിന് മടിയാണ് എന്ന് പറഞ്ഞ് വീട്ടിലിരുന്നാല് ഒരു കഥയില്ല, കഥയില്ല. അതേപോലെ ഏതൊരു കാര്യത്തിനും പരിശ്രമം ആവശ്യമാണ് മോമിനീങ്ങളെ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അൽഹംദുലില്ലാ നമുക്ക് സന്തോഷം വേണം, ഇൻഷാ അല്ലാഹ്. അത് നമ്മൾ പറഞ്ഞു തരാൻ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ അതേപോലെ പ്രവർത്തിക്കാൻ തയ്യാറാണോ? തയ്യാറല്ലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, ലോകത്ത് എല്ലാ സാധനവും വാങ്ങാൻ കിട്ടും. നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി നോക്കൂ, അവിടെ എ ടു ഇസഡ് സാധനം നമുക്ക് അവിടെ വാങ്ങാൻ കിട്ടും. ലുലു മാള്, നമ്മളെ ഇവിടെ എറണാകുളം ജില്ലയിൽ ലുലു മാളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് ലുലു മാള് വരുന്നുണ്ട്. ലുലു മാളിന്റെ പരസ്യമല്ല കേട്ടോ. അതേപോലെ ഒരുപാട് മാളുകളും ഒരുപാട് സൂപ്പർ മാർക്കറ്റുകളും നമ്മുടെ നാടുകളിലുണ്ട്. അതിലേക്ക് അങ്ങോട്ട് കയറി ചെന്നാ പടച്ചോനെ, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. സുബ്ഹാനല്ലാഹ്. 1 ലക്ഷം രൂപ ആയിട്ട് പോയാൽ പോലും ആ 1 ലക്ഷം രൂപയുടെ സാധനം വാങ്ങി കഴിയലല്ലാതെ, ആ 1 ലക്ഷം രൂപ നമ്മളിൽ നിന്ന് പോകലല്ലാതെ നമ്മളുടെ സാധനം വാങ്ങി കഴിയൂല. അത്രയ്ക്കും എ ടു ഇസഡ് അത് അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെ നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലുണ്ട്. എല്ലാം വാങ്ങാൻ കിട്ടും. എന്നാൽ രണ്ട് കാര്യം മാത്രം നമുക്ക് വാങ്ങാൻ കിട്ടൂല. എന്തൊക്കെയാണെന്നറിയോ? ഏത് സൂപ്പർ മാർക്കറ്റിലും പോയി നോക്കി നോക്കി അത് വാങ്ങാൻ കിട്ടുമെങ്കിൽ ഇൻഷാ അല്ലാഹ് രണ്ട് മൂന്ന് എണ്ണം എനിക്ക് ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ട് വരും. അല്ലാഹു തആല ബർക്കത്ത് നൽകട്ടെ, കുറച്ച് ആൾക്കാർ കൊടുക്കാൻ വേണ്ടിട്ടാ. മുഅ്മിനീങ്ങളെ, രണ്ട് സാധനം, രണ്ട് പ്രൊഡക്റ്റ് ഒരു സൂപ്പർ മാർക്കറ്റിലും കിട്ടൂല. അതെന്താണ്? നമ്മുടെ വീട്ടിലെ നമ്മുടെ സ്വന്തം ഉമ്മ, നമ്മുടെ സ്വന്തം പിതാവ്, നമ്മളെ പ്രസവിച്ച, നമ്മളെ നൊന്ത് പെറ്റ, നമ്മളെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ. ആ ഉമ്മയെ
നമുക്ക് ഒരു സൂപ്പർ മാർക്കറ്റിലും ഒരു മാളിലും ഒരു പ്രൊഡക്റ്റ് കിട്ടുന്ന സ്ഥലത്തും നമുക്ക് വാങ്ങാൻ പറ്റൂല. നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് വാങ്ങാൻ കഴിയൂല. അല്ലാഹുവേ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഉമ്മയുള്ളപ്പോൾ ഉമ്മയുടെ വിലയറിയില്ല, ഉപ്പയുള്ളപ്പോൾ ഉപ്പാന്റെ വിലയറിയില്ല. ഏതുപോലെ എനിക്കും നിങ്ങൾക്കും നല്ല കാഴ്ച ശക്തിയുള്ള കണ്ണുണ്ട്, ഈ കണ്ണിന്റെ പവറങ് അടിച്ചു പോയി കഴിഞ്ഞാൽ ആ സമയത്താണ് നമ്മുടെ കണ്ണിന്റെ വിലയറിയുന്നത്. അല്ലാതെ നമ്മുടെ കണ്ണിന്റെ വില നമുക്കറിയില്ല. എത്രയോ പേരുടെ ഉമ്മമാര് ഉപ്പമാര് അവരോട് പോയി ചോദിച്ചു നോക്ക്, ഉമ്മയില്ലാത്തതിന്റെ അവസ്ഥ ചോദിച്ചു നോക്ക്. സുബ്ഹാനല്ലാഹ്. മുഅ്മിനീങ്ങളെ, അങ്ങനെ നമ്മളുടെ ഉമ്മയും ഉപ്പയും ഈ ലോകത്ത് നിന്ന് വിടപറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അതേപോലുള്ളൊരു ഉമ്മാനെ ഒരു ഉപ്പാനെ ലോകത്തെവിടെങ്കിലും കിട്ടുമോ? നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൻസുൽ ജന്നയിലെ ഒരുപാട് കുടുംബങ്ങളുടെ മാതാപിതാക്കൾ ഇന്ന് കബറിലാണ്. അല്ലാഹുവേ അവരുടെ കബറുകൾ നീ സ്വർഗീയ പൂങ്കാവനമാക്കണേ അല്ലാ. അതൊന്നാമത്തെ സാധന, ലോകത്തെവിടെയും വാങ്ങാൻ കിട്ടാത്ത ഒന്നാമത്തത് എന്താണ്? നമ്മുടെ മാതാപിതാക്കൾ. രണ്ടാമത്തെ സാധനം എന്താണ്? സമാധാനം, സന്തോഷം. സന്തോഷവും സമാധാനം എവിടെയെങ്കിലും വാങ്ങാൻ കിട്ടുമോ? ബാക്കിയെല്ലാം നമുക്ക് വാങ്ങാൻ കിട്ടും. ഫോണ് വേണോ? ഫോൺ കിട്ടും. ഇനിയിപ്പോ കാല് കൈ കാലൊക്കെ ഒടിഞ്ഞു പോയി മുറിഞ്ഞുപോയി, അത് നമുക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് വെക്കാൻ പറ്റും. പല്ല് വെക്കാൻ പറ്റും. കണ്ണ് കാഴ്ചയില്ലാത്ത സാധനം പോലോ, എന്താ പറയാ, അതിനൊക്കെ ഒരു ഡെമ്മി വാങ്ങാൻ കിട്ടും. ഇപ്പോഴും ശാസ്ത്രം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോ അതിനൊക്കെ ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. എന്നാൽ സമാധാനം നമുക്ക് കിട്ടുമോ? സന്തോഷം കിട്ടും. ഒരാൾക്ക് കൊറേ പൈസ ഉണ്ട്, ഇപ്പൊ ഈ ഇന്നത്തെ നമ്മളെ ഇന്നത്തെ ക്ലാസ് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ആരും ആർക്കും ഒരു ബോറടിക്കൽ അതോ ഇങ്ങനെ പ്രസംഗ രീതിയിൽ പറയണോ? എന്താ വേണ്ടേ? നമുക്ക് സംസാരിക്കും ഇന്നത്തെ ഈ വിഷയം. നമുക്ക് ഇങ്ങനെ നമ്മൾ എന്താ പറയാ, ഒരു സൗഹൃദ സംസാരം പോലെ ഇങ്ങനെ സംസാരിച്ചു പോകാനേ കഴിയുള്ളൂ. സാധാരണ പ്രസംഗിക്കുന്ന പോലെ ചിലപ്പോൾ പ്രസംഗിക്കാൻ പറ്റണമെന്നില്ല. നിങ്ങൾക്കത് പ്രയാസമാണോ? അതോ പ്രസംഗിക്കുന്ന രീതിയിൽ വാതു പറയുന്ന രീതിയിൽ പറയണോ? നിങ്ങളുടെ സന്തോഷമാണ് നമ്മളെ സന്തോഷം. കമന്റ് ഇടി. അല്ലാഹു തആല ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന മുഴുവൻ മുത്തു മോമിനീങ്ങൾ അല്ലാഹുവേ അവർക്കൊക്കെ നീ വലിയ ബറക്കത്ത് നൽകണേ അല്ലാ. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകണേ അല്ലാ. ജീവിതത്തിൽ വലിയ ബറക്കത്ത് നീ നൽകണേ അല്ലാ. അല്ലാഹുവേ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുത്തു മോമിനീങ്ങൾ അല്ലാഹുവേ മുഴുവൻ പേരുടെയും മുഴുവൻ ജീവിതത്തിലും നീ ബറക്കത്ത് നൽകണേ അല്ലാ. നമ്മുടെ മജ്‌ലിസ് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യും. ഓക്കെ ഓക്കെ, ഇങ്ങനെ മതി. മാഷാ അല്ലാഹ്, അല്ലാഹു തആല ബറക്കത്ത് നൽകട്ടെ. നിങ്ങളുടെ അഭിപ്രായമാണ് നമ്മളെ മെയിൻ അഭിപ്രായം. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, ഒരുപാട് പൈസ നമുക്കുണ്ട്. എനിക്കും നിങ്ങൾക്ക് ഒരുപാട് പൈസ ഉണ്ടെന്ന് വിചാരിച്ചു. പൈസയൊന്നുമില്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. പൈസ എനിക്ക് നിങ്ങൾക്ക് ഒരുപാട് പൈസ ഉണ്ട്, കോടിക്കണക്കിന് രൂപയുണ്ട്. എന്നാ നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷമില്ല, സമാധാനമില്ല, എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. സുബ്ഹാനല്ലാഹ്. കോടിക്കണക്കിന് രൂപയുടെ സംരംഭങ്ങളും വസ്തുക്കളും സ്ഥാപനങ്ങളും സുബ്ഹാനല്ലാഹ്, കിടന്നുറങ്ങാൻ എ സി റൂം എല്ലാമുള്ള ഒരാള്, അയാൾക്ക് ഒരു ടെൻഷനും ഇല്ല. അയാളെ വലത്തെ സ്ഥല സൈഡിൽ നിൽക്കാൻ ഒരു എസ്കോർട്ട്, ഇടത്തെ സൈഡിൽ നിൽക്കാൻ ഒരു എസ്കോർട്ട്, അയാൾക്ക് ഒരു ടെൻഷനും ഇല്ല എങ്കിൽ അയാളുടെ ജീവിതം ഭയങ്കര ഹാപ്പിയാണ്. എന്നാൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ അയാളുടെ ജീവിതത്തിൽ ഒരു സമാധാനമില്ലെങ്കിൽ പൊന്നുമോനെ, അയാള് അയാളുടെ സമ്പാദ്യം മുഴുവൻ കൊടുത്താൽ പോലും ആ സമാധാനം എവിടെയും വാങ്ങാൻ കിട്ടൂല, ആ സന്തോഷം എവിടെയും വാങ്ങാൻ കിട്ടൂല. അല്ലാഹു നമുക്ക് സമാധാനം നൽകട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് സന്തോഷങ്ങൾ പൊഴിഞ്ഞുകൊണ്ട് പോയിക്കിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷങ്ങൾ പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ നീ സന്തോഷങ്ങൾ നൽകണേ അല്ലാ.
ജീവിതത്തിൽ സന്തോഷം ലഭിക്കാൻ, വീട്ടിൽ സന്തോഷം ലഭിക്കാനുള്ള കാര്യങ്ങൾ പറയാൻ പോയാ ഒന്നാമത്തെ കാര്യം എന്താണ്? ഒന്നാമത്തെ കാര്യം എന്താണ്? മുഅ്മിനീങ്ങളെ നല്ല ശ്രദ്ധയോടുകൂടെ കേട്ടോ, അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഉറങ്ങാൻ കിടക്കുമ്പോൾ വുളു എടുത്തിട്ട് കിടക്കണം, വുളു എടുത്തിട്ട് കിടക്കണം. ഉറങ്ങാൻ കിടക്കുമ്പോ വുളു എടുത്തിട്ട് കിടക്കണം. ജീവിതത്തിന്റെ ഒന്നാമത്തെ സന്തോഷം കിട്ടാനുള്ള വഴി എന്താണ്? ഉറങ്ങാൻ കിടക്കുമ്പോൾ വുളു എടുത്തിട്ട് കിടക്കണം. അപ്പോൾ ചില ആളുകൾക്ക് തോന്നും അതൊക്കെ ബുദ്ധിമുട്ടല്ലേ ഉസ്താദെ, എന്ത് ബുദ്ധിമുട്ടാണ് മുഅ്മിനീങ്ങളെ, എന്ത് ബുദ്ധിമുട്ടാണ് വുളു എടുക്കുന്നതിന്, എന്താ ബുദ്ധിമുട്ട്? അങ്ങനെ പറയുന്ന ആൾക്കാർ കുളിക്കാത്ത ആൾക്കാർ, കാരണം വെള്ളം നനയ്ക്കാൻ ചില ആൾക്കാർക്ക് ചൊറി വരും. അത് വെറുതെ കളിയാക്കുന്ന ഒരു സംസാരമാണ്. വെള്ളം നനഞ്ഞാല് ഓന് ചൊറിച്ചിൽ വരും എന്നിങ്ങനെ നമ്മളെ നാട്ടിലൊക്കെ പറയും. അങ്ങനെ ചില ആൾക്കാർ കുളിക്കാത്ത ആൾക്കാരാണെങ്കിൽ ചിലപ്പോ ഓരോ പറഞ്ഞിട്ടാരെ ഓരോ നമ്മൾ ആ ലിസ്റ്റിൽ ഉൾപ്പെടുന്നില്ല. മുഅ്മിനീങ്ങളെ വുളു എടുത്ത് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ അല്ലാഹു നമുക്ക് ജീവിതത്തിൽ വലിയ സന്തോഷം നൽകുകയാണ്. പണ്ടത്തെ ജനങ്ങളൊക്കെ ഒന്ന് കൈകഴുകാൻ, സുബ്ഹാനല്ലാഹ്, പണ്ടത്തെ ഉമ്മമാര് ഉപ്പമാര് ഒന്ന് കൈകഴുകാൻ വേണ്ടിയിട്ട് പുറത്തു പോകണമെങ്കിൽ രാത്രി പാതിരാ സമയത്തൊക്കെ ഒന്ന് മൂത്രമൊഴിക്കാൻ, സുബ്ഹാനല്ലാഹ്, ബാത്റൂമിൽ പോകണമെങ്കിൽ എന്താണ് ചെയ്യുന്നവർ, കുറെ നടക്കണം. 100 മീറ്റർ 200 മീറ്റർ ആ കാടുകളുടെ ഇടയിൽ കൂടെ നടന്നിട്ട് വേണം അത് ആ കിണറ്റിന്റെ കരയിൽ പോയി വെള്ളം കോരിയിട്ട്, സുബ്ഹാനല്ലാഹ്, അവർക്കൊക്കെ വുളു എടുക്കാനുള്ള വെള്ളം ഉണ്ടാക്കൽ. ഇന്നത്തെ സൗകര്യം എത്ര വലിയ സൗകര്യമാണ് മുഅ്മിനീങ്ങളെ. ഇന്ന് നമ്മുടെ വീട്ടിൽ ബാത്റൂം അല്ലേ, അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമാണ്, എന്നാലും നമുക്ക് വുളു എടുക്കാൻ കഴിയില്ല, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാഷാ അല്ലാഹ്, എന്ത് ബുദ്ധിമുട്ടാണ്! സുബ്ഹാനല്ലാഹ്, ഇന്ന് 5-6 റൂമുകൾ ഉണ്ടെങ്കിൽ ആ 5-6 റൂമുകളിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. മുഅ്മിനീങ്ങളെ, ഉറങ്ങാൻ കിടക്കുമ്പോ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമില്ലേ, വീട്ടിൽ സന്തോഷം വേണോ? ഉറങ്ങാൻ കിടക്കുമ്പോ അതാ തൊട്ടടുത്ത അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് പോയിട്ട് അവിടുത്തെ പൈപ്പൊന്ന് തിരിക്കേണ്ട താമസമല്ലേ ഉള്ളൂ, വെള്ളം പെട്ടെന്ന് വരൂലേ? ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റത്തെ കാര്യമാണ് വുളു എടുക്കാൻ. വുളു എടുത്ത് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ വീട്ടിൽ സന്തോഷമില്ലാത്ത വീടാണോ, അവിടെ അല്ലാഹു തആല വലിയ സന്തോഷം കൊടുക്കുകയാണ്. 25 കൊല്ലം മുമ്പ് ഏകദേശം 20 കൊല്ലം മുമ്പൊക്കെ 25 കൊല്ലം അവിടെ നിൽക്കട്ടെ, 20 കൊല്ലം മുമ്പൊക്കെ സുബ്ഹാനല്ലാഹ്, പുറത്ത് കിണറ്റിൽ പോയി എടുത്തിട്ട് വേണം ഒന്ന് ഉണ്ടാക്കാനൊക്കെ. നിങ്ങളെ നാട്ടിലൊക്കെ അങ്ങനല്ലേ? കമന്റ് ചെയ്യും ഇൻഷാല്ലാഹ്. നിങ്ങളെ നാട്ടിലൊക്കെ അങ്ങനെ ആയിരുന്നോ? അതോ നിങ്ങളെ നാട്ടിൽ പണ്ടേ അറ്റാച്ച്ഡ് ബാത്റൂം ഒക്കെ ഉണ്ടോ? നമ്മളെ നാട്ടിലൊക്കെ സുബ്ഹാനല്ലാഹ്, ഒരു 20 കൊല്ലത്തിന് മുമ്പൊക്കെ എന്റെ കുടുംബ വീടൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്നൊക്കെ കുഞ്ഞു പരുവാണ്. സുബ്ഹാനല്ലാഹ്, ഉമ്മമാരൊക്കെ കൊറേ നടന്നിട്ട് കിണറ്റിന്റെ കരയിൽ പോയി സുബഹിക്ക്, അതാ എത്ര വലിയ തണുപ്പാണെങ്കിലും അതാ സുബഹിക്ക് എണീറ്റിട്ട്, തഹജ്ജുദിന്റെ സമയത്ത് എണീറ്റിട്ട് 100 മീറ്ററും 200 മീറ്ററും നടന്നിട്ട് സുബ്ഹാനല്ലാഹ്, കാടുകളും പുല്ലുകളും മകഞ്ഞു മാറ്റി വുളു എടുക്കാൻ വേണ്ടി കിണറ്റിന്റെ കരയിൽ പോയി അതാ വെള്ളം കോരിയിട്ട് ഇന്നത്തെ പോലെ 5-6 തൊടിയുള്ള 5-6 മടിയുള്ള ആ കിണറിന്റെ ആഴമല്ല പണ്ടത്തെ കിണറൊക്കെ, എത്രയോ അടി ആ താഴ്ചയുള്ള കിണറാണ്. ആ കിണറ്റിന്റെ കരയിൽ പോയിട്ട് ഉമ്മമാര് ഉമ്മാമമാര് 60-ഉം 70-ഉം വയസ്സുള്ള ഉമ്മാമമാര് അവര് വലിയ ആരോഗ്യത്തോടുകൂടി അതാ കിണറ്റിന്റെ കരയിൽ പോയിട്ട് സുബ്ഹാനല്ലാഹ് വെള്ളം കോരിയിട്ട് വുളു ഉണ്ടാക്കി നമസ്കരിക്കുന്നവരായിരുന്നു. ചെയ്യുന്നതല്ലേ ഇന്ന് നമുക്ക് എന്ത് പ്രയാസമാണ്! സുബ്ഹാനല്ലാഹ്, നമുക്ക് എല്ലാം കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ അനുഗ്രഹം നൽകിയിട്ടില്ലേ മുഅ്മിനീങ്ങളെ? അങ്ങനൊന്നും ഇല്ലല്ലോ. നമുക്ക് എന്ത് റാഹത്താണ്, നമുക്ക് എന്ത് സന്തോഷമാണ്! ഭാര്യ ഭർത്താവിനോട് പറയണം, ഭാര്യ ഒതുക്കുന്ന സഹോദരിയാണെങ്കിൽ ഭർത്താവിനോട് പറയണം, ഇന്ന് നമ്മൾ എന്തായാലും ഒതു എടുത്തിട്ടാണ് കിടന്നുറങ്ങാ, ഇന്ന് നമ്മൾ എന്തായാലും ഒതു എടുത്തിട്ടാണ് കിടന്നുറങ്ങാ, ഇന്ന് മുതൽ നമ്മൾ മരണം വരെ ഇൻഷാല്ലാഹ് നമ്മൾ ഒരുമിച്ച് കിടന്നുറങ്ങുമ്പോ നമ്മൾ ഒതു എടുത്തിട്ടാണ് കിടന്നുറങ്ങാ. ഭാര്യ ഭർത്താവിനോട് പറയണം. നമ്മുടെ റൂമിൽ എല്ലാ സൗകര്യങ്ങളും അല്ലാഹു തആല തന്നിട്ടില്ലേ? നിങ്ങളൊന്ന് നോക്കൂ, ഭർത്താവിനോട് ഭാര്യ
ഭാര്യ പറയേണ്ട രീതിയാ, നമുക്ക് നല്ല വീട് അല്ലാഹു താല തന്നില്ലേ തന്നില്ലേ. ഉമ്മമാര് ഉപ്പാനോട് പറയണം, മക്കളോട് പറയണം, മക്കളെ ഇക്കാ, ഭാര്യ പറയണം, അള്ളാഹു നമുക്ക് നല്ല സൗകര്യം തന്നിട്ടില്ല. നിങ്ങൾ അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരെ നോക്കൂ, അവർക്കൊന്നും ഒരു സൗകര്യം ഇല്ലാഞ്ഞിട്ട് കിണറ്റിന്റെ കരയിലൊക്കെ പോയി ഒതുകൊടുക്ക. സുബ്ഹാനല്ലാ, നമുക്ക് ആറും അഞ്ചും എ സി ബെഡ്റൂമും, ആ ബെഡ്റൂമിൽ തന്നെ സുബ്ഹാനല്ലാ കിടന്നു കുളിക്കാനും ഇരുന്ന് കുളിക്കാനും നിന്ന് കുളിക്കാനും ഒക്കെ സൗകര്യം അല്ലാഹു താല തന്നില്ലേ. എന്നിട്ട് നമുക്ക് ഒന്ന് കിടന്നുറങ്ങുമ്പോ ഒരു മിനിറ്റ് ഉദൂവിന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെച്ചുകൂടേക്ക. നിങ്ങൾ പോയി ഒതുകൊടുത്തിട്ട് വരി ഇൻഷാ അല്ലാ. അള്ളാഹു നാളെ ചോദിച്ചാൽ എന്താ പറയാ, നിനക്ക് കുറെ അനുഗ്രഹം തന്നിട്ട് നീ ഒന്ന് ഒതുവെടുക്കാതെ കിടന്നുറങ്ങിയതിന്റെ പേരിൽ നമ്മളോട് അള്ളാഹു ചോദിച്ചാൽ നമ്മൾ എന്താണ് ഇക്കാ പറയാ. അതുകൊണ്ട് നിങ്ങൾ ഒതു എടുത്തിട്ട് വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ ഭർത്താവിനെ ഉപദേശിക്കണോ, ഭർത്താവ് ഭാര്യയെ ഉപദേശിക്കണോ, ഭാര്യയും ഭർത്താവും ഒതു എടുത്തിട്ട് കിടന്നുറങ്ങി കഴിഞ്ഞാൽ ആ വീട്ടില് വലിയ സന്തോഷം അള്ളാഹു താല നൽകുകയാണ് മുഅ്മിനീങ്ങളെ. ആ വീട്ടില് വലിയ ബറക്കത്ത് അള്ളാഹു താല നൽകുകയാണ് മുഅ്മിനീങ്ങളെ. എന്തൊരു സന്തോഷമുള്ള രാത്രിയാണ്, എന്തൊരു ആനന്ദമുള്ള രാത്രിയാണ് അന്നത്തെ രാത്രി. എങ്ങാണം നമ്മൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ, ഉദൂയോടുകൂടി ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ റൂഹ് പോകുന്നത് അതാ സ്വർഗത്തിന്റെ അവകാശികളുടെ കൂട്ടത്തിലാണ്. ഉറക്കമെന്നുള്ളതൊരു മരണമല്ലേ, ഉറക്കമെന്നുള്ളതൊരു മരണമല്ല മുഅ്മിനീങ്ങളെ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, നമ്മൾ ബെഡിലേക്ക് പോയി കിടന്നാൽ, നമ്മൾ ബെഡിലേക്ക് പോയി കിടന്നാൽ കണ്ണൊന്ന് അടച്ചു കഴിഞ്ഞാൽ ആ അടയ്ക്കുന്നത് വരെ നമുക്ക് ഓർമ്മയുണ്ടാകും. ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് ലോകത്താണെന്ന് നമുക്കറിയില്ല. നമ്മൾ കൈകാലുകൾ ചലിപ്പിക്കുന്നത് നമുക്കറിയില്ല. നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ അറിയുന്നില്ല. നമ്മൾ പല സ്ഥലത്തും നമ്മുടെ റൂഹ് ഇങ്ങനെ പോവുകയാണ്, ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. ഉറക്കത്തിൽ നിങ്ങളൊരു അതാ ഒരു വേദനയുള്ളൊരു സ്വപ്നം കാണുകയാണ്. ഉറക്കത്തിൽ ചില ആൾക്കാരൊക്കെ പിച്ചാത്തി വെച്ചിട്ട് ചിലപ്പോ ഓറഞ്ച് ഒക്കെ മുറിക്കുന്ന ഒരു ആപ്പിൾ മുറിക്കുന്ന ഒരു സ്വപ്നം കാണിയാ. ആപ്പിൾ മുറിക്കുമ്പോ കയ്യിലേക്ക് പോയി ആ പിച്ചാത്തി അഥവാ കത്തി തട്ടുമ്പോൾ വല്ലാത്ത വേദന. സുബ്ഹാനല്ലാഹ്, നമ്മൾക്ക് ഒറിജിനാലിറ്റി ആയിട്ടാണ് വിചാരിക്കേ. അങ്ങനെ എത്രയോ പേര് സ്വപ്നം കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർ അമേരിക്കയിൽ ലണ്ടനിലൊക്കെ പോയിട്ടുണ്ട്. മാഷാല്ലാ, ഞാനിപ്പോ അമേരിക്കയിലാണല്ലോ എന്ന് പറഞ്ഞ് കണ്ണു ഉറക്കുമ്പോ വല്ല മലപ്പുറം ജില്ലയിലോ കൊല്ലം ജില്ലയിലൊക്കെ ആയിരിക്കും നമ്മൾ യഥാർത്ഥമായി കാണുകയാണ് ആ സ്വപ്നങ്ങളൊക്കെ. അതേപോലെ അതാ ഉറക്കം, അതാ മരണത്തിന്റെ ഒരു ഉദാഹരണമാണെന്ന് മഹാന്മാര് പറയുന്നുണ്ട് മുഅ്മിനീങ്ങളെ. അങ്ങനെ നമ്മൾ കിടന്നുറങ്ങുമ്പോ പുന്നാര നിമിത്തങ്ങൾ ഉദൂ ഇല്ലാതെ ഉറങ്ങിയിട്ടില്ല മുഅ്മിനീങ്ങളെ. ആ ഉദൂ എടുത്ത് നമ്മൾ കിടന്നുറങ്ങുമ്പോ ഹബീബായ മുത്തുനിമിത്തങ്ങളെ കാണാൻ അതൊരു കാരണമാണ്. ജീവിതത്തിൽ ഒരുപാട് പേര് വലിയ പ്രയാസം പറയുകയാണ്, കുടുംബത്തിൽ സമാധാനമില്ല, ഭർത്താവിന് സ്നേഹമില്ല, ഭാര്യയ്ക്ക് സ്നേഹമില്ല. മഹാന്മാര് പറയുന്നു, ഹബീബായ തങ്ങൾ പറയുന്നു, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഒതു എടുത്ത് കഴിഞ്ഞ് കിടന്നുറങ്ങിയാൽ കിടക്കയിലേക്ക് പോയാൽ അവന്റെ ജീവിതത്തിൽ അള്ളാഹു വലിയ സന്തോഷം നൽകുകയാണ്. ഇത് ഒരു സൂപ്പർ മാർക്കറ്റിലും പോയാൽ കിട്ടൂല. സന്തോഷം എന്നുള്ളത്, സമാധാനം എന്നുള്ളത് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഇട്ട് തന്നാലേ, അള്ളാഹു താല നമുക്ക് നൽകിയാൽ മാത്രം കിട്ടുന്ന ഒരു സാധനമാണ് സന്തോഷവും സമാധാനവും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. സുബ്ഹാനല്ലാഹ്, നമുക്ക് സന്തോഷമില്ലെങ്കിൽ അവസ്ഥ. എത്രയോ പേര് സന്തോഷം നഷ്ടപ്പെട്ടിട്ട്, സമാധാനം നഷ്ടപ്പെട്ടിട്ട് അവരുടെ ജീവിതം തന്നെ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു താല അവർക്കൊക്കെ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, ഭാര്യ ഭർത്താവ് ഒരുമിച്ച് ഒതു എടുത്തിട്ട് കിടന്നുറങ്ങണം. ആ ഒരു ഒതുവിന്റെ ബർക്കത്ത് കൊണ്ട് ഭാര്യ ഭർത്താവിന്റെ ഇടയിലുള്ള ആ ഒരു ഇണക്കങ്ങൾ മാറി, പിണക്കങ്ങൾ മാറി ഇണക്കത്തിലേക്ക് അള്ളാഹു മാറ്റിക്കൊടുക്കുകയാണ്. ഭർത്താവിന് ഭാര്യനോട് സ്നേഹമില്ല, ഭർത്താവിന് ഭാര്യനോട് സ്നേഹമില്ല, ഭാര്യക്ക് ഭർത്താവിനോട് സ്നേഹമില്ല. പ്രശ്നമാണ്, പ്രയാസമാണ്. ദ്വാരം നിട്ട് മാത്രം കാര്യമില്ല. നിങ്ങൾ എല്ലാ ദിവസവും ഒതു എടുത്തോ, ഇൻഷാ അല്ലാഹ്.
എല്ലാവരും തയ്യാറാവണം. അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് ഭാര്യ ഭർത്താവിന് മാത്രമല്ല, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, കല്യാണം കഴിയാത്ത സഹോദരന്മാര്, എല്ലാവർക്കും ഇതൊരു ബാധകമാണ്. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി എല്ലാ ദിവസവും കിടന്നുറങ്ങുമ്പോ ഉദു എടുത്തിട്ട് കിടന്നുറങ്ങിക്കോ. ഈ ജീവിതത്തിൽ അള്ളാഹു വലിയ സന്തോഷം നൽകുകയാണ്. രണ്ടാമത്തെ വീട്ടിൽ സന്തോഷം ലഭിക്കാനുള്ള മാർഗം എന്താണ്? രണ്ടാമത്തെ കാര്യം എന്താണ്? വീട്ടിൽ സന്തോഷം ലഭിക്കാനുള്ള മാർഗം എന്താണ്? ശ്രദ്ധിച്ചു കേട്ടോ, ഒരുമിച്ച് നിങ്ങൾ ഒരല്പനേരം ഖുർആൻ ഓതണോ. ഖിറാഅത്തുൽ ഖുർആനി മഅൻ, നിങ്ങൾ ഒരുമിച്ച് ഒരേപോലെ ഖുർആൻ ഓതണോ. വീട്ടിൽ മക്കളുണ്ടെങ്കിൽ, വീട്ടിൽ സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ, അവരെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് മഗ്രിബിന്റെ സമയമാകുമ്പോ ഒരു 5 മിനിറ്റ് അതല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ എടുത്ത് നിങ്ങളൊന്ന് ഓതി കഴിഞ്ഞാൽ അള്ളാഹു ജീവിതത്തിൽ എത്ര വലിയ സമാധാനമില്ലാത്ത പ്രശ്നമാണെങ്കിലോ, എത്ര വലിയ അതാ വിഷമിക്കുന്ന പ്രയാസമാണെങ്കിലും അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അള്ളാഹു താല മാറ്റിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷം തരുകയാണ്. ഭാര്യ ഭർത്താവിനെ വിളിക്കണം, ഭർത്താവ് ഭാര്യയെ വിളിക്കണം. ഒരുമിച്ച് നിങ്ങൾ ഒരു അല്പനേരം ഖുർആൻ ഓതണം. ഖിറാഅത്തുൽ ഖുർആനി മഅൻ രണ്ടാമത്തെ ചികിത്സ. മനസ്സ് തമ്മിൽ യോജിക്കുന്നില്ല, എപ്പോഴും പ്രയാസമാണ്, പ്രശ്നമാണ്, എപ്പോഴും തല്ലാണ്. അങ്ങോട്ട് കണ്ടാൽ ചീത്ത വിളി, ഇങ്ങോട്ട് കണ്ടാൽ അടി, ഇടി, പ്രയാസം, പ്രശ്നങ്ങൾ, സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നം, ഒരു ഐക്യമില്ല. ഇൻഷാ അല്ലാഹ് മുഅ്മിനീങ്ങളെ, ഇന്ന് മുതൽ ചെയ്തോ, ഭാര്യ ഭർത്താവിനോട് പറയണം, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഒരു ഒരു മുഅ്മിനീങ്ങളെ, വലൗ റുബഅത്ത സുഫ്ഹത്തിൻ, ഒരു പേജിന്റെ നാലിലൊന്ന്, സുബ്ഹാനല്ലാഹ്, നാല് വരി ഒരു ദിവസം നിങ്ങൾക്കൊണ്ട് ഓതാൻ പറ്റുമെങ്കിൽ അല്ലാഹു വലിയ ബറക്കത്ത് നിങ്ങൾക്ക് നൽകുകയാണ്. ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്നു കൊണ്ട് ഒരു പേജിന്റെ നാല് വരിയെങ്കിലും നിങ്ങൾ ഒരുമിച്ചിരുന്നു കൊണ്ട് മഗ്രിബിന്റെ സമയത്ത് ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു നോക്കുകയാണ്. അല്ലാഹു നോക്കുമ്പോൾ അതാ നല്ല രണ്ട് ഇണകൾ ഇരുന്ന് ഖുർആൻ ഓതുന്നു. ആ ഭാര്യയും ഭർത്താവും ഇരുന്ന് ഖുർആൻ ഓതുകയാണ്. എനിക്ക് വേണ്ടി അവർ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടല്ലോ. എത്രയോ പ്രയാസങ്ങൾ ഞാൻ അവർക്ക് കൊടുത്തു. അല്ലാഹുവാണ് നമുക്ക് പ്രയാസം നൽകുന്നത്, അല്ലാഹുവാണ് നമുക്ക് വിഷമങ്ങൾ നൽകുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലാഹുവിനെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് മുഅ്മിനീങ്ങളെ. അതാ ഭാര്യയ്ക്ക് പ്രയാസമാണ്, ഭർത്താവ് മിണ്ടുന്നില്ല. എപ്പോഴും പ്രശ്നമാണ്, അടിയാണ്, ഇടിയാണ്, ചീത്തവിളിയാണ്, വഴക്കാണ്, അതാ എവിടേക്കും കൊണ്ടുപോകുന്നില്ല. എല്ലാവരുടെ മുന്നിൽ വെച്ച് നാനം നാണം കെടുത്തും മാനം കെടുത്തും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കണ്ട. ഈ ഒരു ചികിത്സ നിങ്ങൾ നടത്തി നോക്കൂ. രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഓതണം. അതാ ഭർത്താവിനെ വിളിക്കണം, ഇക്കാ നിങ്ങൾ എന്റെ അടുത്തുനിന്ന് വന്നിരിക്കോ, ഒരു 4 വരി പരിശുദ്ധമായ ഖുർആൻ നമുക്കൊന്ന് പാരായണം ചെയ്യാമല്ലോ. എനിക്ക് വേണ്ടിയിട്ടല്ലോ, എന്നോട് നിങ്ങൾക്ക് ദേഷ്യമുണ്ടാകും, എന്നോട് നിങ്ങൾക്ക് പിണക്കമുണ്ടാകും. അല്ലാഹുവിനോട് നിങ്ങൾക്ക് പിണക്കമുണ്ടോ? അല്ലാഹുവിന് വേണ്ടി നമുക്കൊന്ന് അതാ ഒരു 4 വരിയെങ്കിലും നമുക്കൊന്ന് പാരായണം ഒരുമിച്ചിരുന്ന് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിനെ അടുത്തിരുത്തി, ഭർത്താവ് ഭാര്യനെ അടുത്തിരുത്തി, മുഅ്മിനീങ്ങളെ നിങ്ങൾ ഓതിക്കഴിഞ്ഞാൽ ഒരു 4 മിനിറ്റ്, ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 4 വരി പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ എടുത്തങ്ങ് ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു നിങ്ങളിലേക്ക് നോക്കുകയാണ്. എന്റെ രണ്ട് അതാ ഞാൻ ഒരുമിപ്പിച്ച ഒരു ഭാര്യയും ഒരു ഭർത്താവും ഇരുന്ന് ഒരുപാട് പ്രയാസങ്ങൾ അവരുടെ മനസ്സിലുണ്ടായിട്ടും എനിക്ക് വേണ്ടിയിട്ട് അവർ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടല്ലോ. അവര് നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് ഒരു 2 വരിയാണെങ്കിലും അവർ ചെയ്തല്ലോ. അയാൾക്കിനി ഒരു പ്രയാസവും വേണ്ട, ആ ദാമ്പത്യ ജീവിതത്തിൽ ഒരു പ്രയാസവും ഇനി കൊടുക്കണ്ട എന്ന് അല്ലാഹു താല തീരുമാനിക്കുകയാണ്. രണ്ടുപേരുടെയും മനസ്സ് അല്ലാഹുവിലേക്കാണ്. അപ്പോൾ അല്ലാഹു നമ്മളിലേക്ക് നോക്കുകയാണ്.
ജീവിതത്തിൽ സന്തോഷം കിട്ടുകയാണ്. ഇനി നിങ്ങളെ ഇത്രയും വലിയൊരു ചികിത്സയുണ്ടോ? എന്തൊരു ആനന്ദമാണ്! നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഇനി ഭാര്യയും ഭർത്താവും പ്രശ്നമുള്ളവർ മാത്രമല്ല ചെയ്യേണ്ടത്, പ്രശ്നമില്ലാത്തവരും ചെയ്യണം. കാരണം പിന്നീട് ഒരു സമയത്ത് പ്രശ്നം ഉണ്ടാവാതിരിക്കാം. പ്രശ്നം ഉണ്ടാകാം, പിന്നീട് ഒരു സമയത്ത് പ്രശ്നം നമുക്ക് ഉണ്ടാകാം. സുബ്ഹാനല്ലാഹ്. ചിലപ്പോ ഭാര്യന്റെ മൊബൈലിൽ അലാറം അടിച്ചതായിരിക്കും. വേഗം ഭർത്താവ് ഇങ്ങനെ നോക്കും, എന്താ ഒരു അസമയത്തൊരു റിംഗ് ടൂൺ അടിച്ച്. ചിലപ്പോൾ ചിലപ്പോ എന്തെങ്കിലും അലാറം വെച്ചിട്ടുള്ളതായിരിക്കാം. ഇതുവരെ ചില ആൾക്കാർ പറയില്ലേ, ഏ ഉസ്താദ് ഞങ്ങളെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു പ്രശ്നമില്ല, ഒരു പ്രയാസമില്ല, ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട്, നല്ല കൂളായിട്ട്, നല്ല സെറ്റായിട്ട് പോകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ഇത് ഓതണ്ട. മോമിനീങ്ങളെ പാടില്ല, എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് ഒരു പ്രയാസം വരുന്നതെന്ന് അറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോ അലാറം വെച്ചതായിരിക്കും ഭാര്യ. ഒരു മണിയാകുമ്പോ ഭാര്യന്റെ ഫോൺ റിംഗ് ചെയ്യുകയാണ്. അപ്പൊ ഭർത്താവ്, ഇതെന്താണ് ഒരു മണിക്കൊരു പതിവില്ലാത്ത റിംഗ് റിംഗ്? ആരാ നിന്നെ വിളിച്ചേ? അതൊക്കെ അലാറാണ്. ഓള് ചിലപ്പോ സത്യമായിരിക്കും പറഞ്ഞത്. സത്യാണ് പറഞ്ഞത്. പക്ഷെ അവിടെ ഒരു പ്രശ്നത്തിന്റെ തുടക്കം അവിടെ ഉണ്ടാവുകയാണ്. അപ്പൊ ഇങ്ങനെ പാരായണം ചെയ്യുന്ന ഒരു കുടുംബം, അങ്ങനെ ഒരു സംശയം അല്ലാഹു തആല അദ്ദേഹത്തിന് ഇട്ടുകൊടുക്കൂല. അലാറത്തിന്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. അല്ലാഹു തആല ബാക്കിയുള്ള കാര്യങ്ങൾ തൊട്ടൊക്കെ അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് അതാ പ്രശ്നമില്ലാത്തവരും പ്രശ്നമുള്ളവർക്കും വലിയൊരു പരിഹാരമാണ് പരിശുദ്ധമായ ഖുർആൻ. പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു തആല ജീവിതത്തിൽ വലിയ സന്തോഷം നൽകുകയാണ്. എത്ര വലിയ മാർഗങ്ങളാണ് മുഅ്മിനീങ്ങളെ സമാധാനത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടിയിട്ട് മനുഷ്യന്മാര് ഓടി നടക്കുകയാണ്. മുഅ്മിനീങ്ങളെ അല്ലാതെ ഒരാള് ഖുർആൻ, ഭർത്താവ് ഖുർആൻ, ഭാര്യ സീരിയൽ നടക്കൂല. ഭാര്യ നല്ല ഖുർആൻ ഓതുന്നു, ഭർത്താവ് നല്ല ഏതോ ഒരു കോമഡി കണ്ടുകൊണ്ടിരിക്കുകയാണ്, സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല മോനെ, അവിടെ ഒരു ബർക്കത്തും ഉണ്ടാവൂല, ഒരു സന്തോഷം ഉണ്ടാവൂല. ജീവിതത്തിൽ സന്തോഷം വേണോ? മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞു രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഖുർആൻ ഓതണം ഇൻഷാല്ലാ. നിങ്ങളൊക്കെ തയ്യാറല്ലേ? ഇൻഷാല്ലാ. നിങ്ങളൊന്ന് കമന്റ് അടിക്കുക, ഒരു സന്തോഷം, എനിക്കൊരു സന്തോഷം. ഞാൻ ഇത്രയും കിടന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉപകാരം വേണ്ടേ? നിങ്ങളൊക്കെ ഓക്കെ അല്ലേ? ഇൻഷാല്ലാ. നമ്മുടെ മജ്ലിസ് ആരും ഷെയർ ചെയ്യുന്നില്ല എന്ന് തോന്നല്ലോ. എല്ലാവരും നമ്മുടെ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. അല്ലാഹു തആല കബൂലാക്കട്ടെ. ഒരുപാട് പേർക്ക് ഉപകാരമുള്ള നല്ല നല്ല കാര്യങ്ങളാണ് പറയുന്നത് ഇൻഷാല്ലാ. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ കരണ്ട് പോയി, എല്ലാവരും പൊരുത്തപ്പെടുക. അല്ലാഹു തആല ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഴുവൻ മുത്തു മുഅ്മിനീങ്ങൾക്കും അല്ലാഹു തആല ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും നമ്മുടെ മജ്ലിസ് ഒന്ന് ഷെയർ ചെയ്യണം. ഇവിടെ കരണ്ട് ഇടയ്ക്ക് പോയത് കൊണ്ടാണ്. നിങ്ങളൊക്കെ പൊരുത്തപ്പെടണം. ഇൻഷാല്ലാ. അല്ലാഹു തആല നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുന്ന മുഴുവൻ മുത്തു മുഅ്മിനീങ്ങൾക്കും അല്ലാഹു തആല ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ നീ ബർക്കത്ത് നൽകണേ അല്ലാ. ഈ മജ്ലിസിൽ ആരൊക്കെ പങ്കെടുക്കുന്നുണ്ടോ, ഏതൊക്കെ നാടുകളിൽ നിന്ന്, ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന്, ഏതൊക്കെ വീടുകളിൽ നിന്ന് റബ്ബേ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ടോ, അവരുടെ ജീവിതത്തിൽ വലിയ സന്തോഷം നൽകണേ അല്ലാ, വലിയ ബർക്കത്ത് നൽകണേ അല്ലാ. മുഅ്മിനീങ്ങളെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? ഒന്നാമതായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതാ പതിവാക്കേണ്ടത്, ഉറങ്ങാൻ കിടക്കുമ്പോൾ വുദു എടുത്തിട്ട് കിടന്നുറങ്ങണോ? ഭാര്യയും ഭർത്താവും ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് വുദു എടുക്കാതെ കിടന്നുറങ്ങാൻ പാടില്ല. നിങ്ങൾ വുദു എടുത്തിട്ട് കിടന്നുറങ്ങണോ? രണ്ടാമത്തെ ഭാഗം എന്താണ്? രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമതായി ചെയ്യേണ്ടത്, അതാ ഭാര്യയും ഭർത്താവും ഉമ്മയും മോളും, ഉമ്മയും മോനും, സഹോദരിയും സഹോദരന്മാരും എല്ലാവരും ഒരുമിച്ചിരുന്നു കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണോ? മൂന്നാമതായി അതാ മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വേണോ? സന്തോഷത്തിന്റെ ഒരംശമെങ്കിലും നിങ്ങളുടെ ജീവിതം
ജീവിതത്തിൽ നിന്ന് അതാ നിങ്ങൾക്ക് ആസ്വദിക്കണോ? ഒരുമിച്ചിരുന്ന് ദുആ ചെയ്യണോ? പരിശുദ്ധമായ ഖുർആനോതി, അതാ പരിശുദ്ധമായ ഖുർആനോതി, ആ പരിശുദ്ധമായ ഖുർആനോതിയിട്ട് അതാ ദുആ ചെയ്യണോ? ഒരാള് ഖുർആന്, മറ്റൊരാള് സീരിയല്, മറ്റൊരാള് സിനിമ, ഒരാള് സീരിയല്, മറ്റൊരാള് ഖുർആന്, ഇങ്ങനെ ഓതിയിട്ട് കാര്യമില്ല. ചില വീടുകളിലൊക്കെ സീരിയലും സിനിമയും അതാ ഹോളിൽ വലിയ സൗണ്ടിലിടോ, അപ്പുറത്ത് ഉമ്മയിരുന്ന് തസ്ബീഹ് ചൊല്ലി അതാ ഖുർആൻ എടുത്ത് ഓതും. എന്ത് ബർക്കത്താണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത്! ജീവിതത്തിൽ ഒരു സന്തോഷവും നമുക്ക് തരൂല, ജീവിതത്തിൽ സന്തോഷം അല്ലാഹു തആല തരൂല. മുഅ്മിനീങ്ങളെ, നമ്മുടെ മജ്ലിസിന്റെ മുഴുവൻ ലിങ്കുകളും ഇന്നത്തെ ലിങ്ക് അതാ എല്ലാവരിലേക്കും നിങ്ങൾ എത്തിക്കണം. അല്ലാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തെ എന്താണ്? മൂന്നാമത്തെ ചികിത്സ പറയാൻ പോവുകയാണ്. ഒരുമിച്ചിരുന്ന് ദിക്റു ചൊല്ലണം, അല്ലാഹുവിനെ ഓർക്കണം. അതാ ഹബീബായ മുത്തുനബി തങ്ങൾ പറയുകയാണ്, മസലുൽ ബൈത്തിൽ ലദീ യുദ്കറു ഫീഹില്ലാ, അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുന്ന വീടോ, വൽ ബൈത്തുൽ ലദീ ലാ യുദ്കറു ഫീഹില്ലാ, അല്ലാഹുവിനെ സംബന്ധിച്ച് ഓർക്കപ്പെടാത്ത വീടോ. എങ്ങനെ? അല്ലാഹുവിനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ ദിക്റുകൾ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദിക്റുകൾ, പുണ്യാന നബിത്തങ്ങളുടെ മധുഹുകൾ, അങ്ങനെ പാരായണം ചെയ്യുന്ന വീടോ. വൽ ബൈത്തുൽ ലദീ ലാ യുദ്കറു ഫീഹില്ലാ, അല്ലാഹുവിനെ സംബന്ധിച്ച് ഓർക്കപ്പെടാത്ത വീടും. കമസലിൽ ഹയ്യ വൽ മയ്യിത്തി, ജീവനുള്ളതിനെ പോലെയും മരിച്ചതിനെ പോലെയുമാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഅ്മിനായ മനുഷ്യ, വീട്ടിൽ ദിക്ർ ചൊല്ലുന്നില്ലേ? ഖുർആൻ പാരായണം ചെയ്യുന്നില്ലേ? എപ്പോഴും സിനിമയാണോ സീരിയലാണോ? ജീവിതത്തിൽ ഒരു നിമിഷം പോലും വീട്ടിൽ ഒരു സൽക്കർമ്മം ചെയ്യുന്നില്ലേ? നിന്റെ വീട് മരിച്ച വീടാണ്, നിന്റെ വീട് ശവമാണ്, നിന്റെ വീട് മരിച്ച വീടാണ്, നിന്റെ വീട് മരിച്ച വീടാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പൊ ചില ആൾക്കാർ പറയും, ഉസ്താദെ ഞങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ദിക്റ് ചൊല്ലുന്നുണ്ട്. മഗ്രിബ് സമയമാകുമ്പോ, മോനെ നിന്റെ വീട്ടിൽ ടി വി ഓണാണോ? നിന്റെ മൊബൈലിലൂടെ നീ അനാവശ്യം കണ്ടുകൊണ്ടിരിക്കുകയാണോ? ഉമ്മ അപ്പുറത്തിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുന്നു, ഉപ്പ അപ്പുറത്തിരുന്ന് ദിക്റ് ചൊല്ലുന്നു, മോൻ അവിടെ ഇരുന്ന് കോമഡി കാണുകയാണ്, സിനിമ കാണുകയാണ്, ഭാര്യ അവിടെ ഇരുന്ന് സീരിയൽ കാണുകയാണ്, ഭാര്യ ഓതുന്നു, ഭർത്താവ് സിനിമ കാണുന്നു. ഓ എന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളെ, ജീവിതത്തിൽ സന്തോഷമുണ്ടാവൂല. അപ്പൊ ഞാൻ ഓതുന്നതോ? അതൊന്നും അല്ലാഹുക്ക് വേണ്ട, അല്ലാഹുക്ക് വേണ്ട. എല്ലാവരും ഒരുമിച്ചിരുന്ന് വീട്ടിൽ അതാ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണോ? മൂന്നാമത്തെ ചികിത്സ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഹബീബായ മുത്തുനബി തങ്ങൾ പറയുകയാണ്, മൂന്നാമത്തെ ചികിത്സ എന്താണ്? അല്ലാഹുവിനെ ഓർക്കണം, പരിശുദ്ധമായ ദിക്റുകൾ ചൊല്ലണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. പണ്ടത്തെ വീട്ടിനൊക്കെ എന്തൊരു സന്തോഷമാണ്, അവിടെ ചെന്നാൽ എന്തൊരു ആനന്ദമാണ്, എന്തൊരു ആവേശമാണ്. മുഅ്മിനീങ്ങളെ, നമ്മുടെ പല വിഷമങ്ങളും പല വേദനകളും നമ്മളെ കുടുംബ വീടുകളിൽ പോകുമ്പോൾ വലിയ സന്തോഷമായി ചിലർക്ക് തോന്നാറുണ്ട്. കാരണം എന്താണ്? കുടുംബ വീടുകളിൽ അതാ അവരൊത്തൊരുമയോടുകൂടി അവിടുത്തെ മക്കളും ചെറുമക്കളും പേരമക്കളും എല്ലാവരും ഒരുമിച്ചുകൊണ്ട് പരിശുദ്ധമായ ദിക്റു ചൊല്ലുന്ന വീടാണ്.
അതുകൊണ്ട് നമ്മളെ വീടുകളിൽ ദിക്റുകൾ നമ്മൾ ചൊല്ലണം മുഅ്മിനീങ്ങളെ. അങ്ങനെ ദിക്റു ചൊല്ലാത്ത, അങ്ങനെ പ്രവാചനങ്ങൾ കേൾക്കാത്ത, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതാത്ത വീട് ഹബീബായ മുത്തുനബി തങ്ങൾ പറയുകയാണ്, അദാ മസ്ക മസലിൽ ഹയ്യി വൽ മയ്യിതി വൽ ബൈത്തുല്ലദി യുദ്ക്കറു ഫീഹില്ലാ. പരിശുദ്ധമായ ഖുർആനും ദിക്റുകളും ചെയ്യാത്ത, ചൊല്ലാത്ത വീട്, ആ വീട് മരിച്ച മയ്യത്തിനെ പോലെയാണ്. പിന്നെങ്ങനെയാണ് മുഅ്മിനീങ്ങളെ നമുക്ക് സന്തോഷം കിട്ടുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ വീട്ടിൽ നല്ല കാറ്റുള്ള ഫാനുണ്ട്, നല്ല തണുപ്പുള്ള എ സി ഉണ്ട്. അതാ കോടിക്കണക്കിന് രൂപയുടെ വിലയുള്ള വീടാണ്. ആ വീടിന്റെ ലൈറ്റ് ഇട്ടാൽ പുറമേ നോക്കിയാൽ വലിയ സന്തോഷമാണ്, നല്ല ആനന്ദമുള്ള ഒരു കാഴ്ചയാണ്, വളരെ സൗന്ദര്യമാണ്, സുന്ദരമായ വീടാണ് നമ്മുടെ വീട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ വീടുകളിൽ കിടക്കുന്ന ഫർണിച്ചർ എത്ര രൂപയുടെ ഫർണിച്ചറാണ്! വലിയ വിലപിടിപ്പുള്ള, ലക്ഷങ്ങളോളം വിലപിടിപ്പുള്ള, ഇനി അത്രയുമില്ലെങ്കിൽ പതിനായിരക്കണക്കിന് വിലപിടിപ്പുള്ള ഫർണിച്ചർ നമ്മുടെ വീട്ടിലുണ്ട്. വീട്ടിലെല്ലാ സെറ്റപ്പും ഉണ്ട്, അതാ ടാങ്കുണ്ട്, മോട്ടറുണ്ട്, അതാ എല്ലാ സെറ്റപ്പും ഉണ്ട്. അവിടെ ഒരു സെറ്റപ്പും ഇല്ലാത്ത വീടല്ല. എന്നാൽ ആ വീട്ടിൽ KCB-ക്കാര്, KCB-യിലെ ജീവനക്കാര്, KCB ആ വീട്ടിൽ കറന്റ് കൊടുത്തില്ല. എല്ലാ സൗകര്യം ഉണ്ട് വീട്ടിൽ. എത്ര ഹജിയാരെ വീട്ടിന്, അതൊരു 10 കോടിയായി ഉസ്താദേ. കറണ്ടുണ്ടോ? ഏ കറണ്ടില്ല, കറണ്ടില്ല. പിന്നെ ആ വീട് കൊണ്ട് എന്തുപയോഗമാണ് മുഅ്മിനീങ്ങളെ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ മുത്തുനബി തങ്ങൾ പറയുകയാണ്, മസലു ബൈത്തില്ലദി യുദ്ക്കറു ഫീഹില്ലാ, അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുന്ന വീടും, വൽ ബൈത്തുല്ലദി ലാ യുദ്ക്കറു ഫീഹില്ലാ, അല്ലാഹുവിനെ സംബന്ധിച്ച് ഓർക്കാത്ത വീടും, കമസലിൽ ഹയ്യി വൽ മയ്യിതി, ജീവനുള്ള പോലെയും ജീവനില്ലാത്ത പോലെയുമാണ്. അപ്പൊ ഒരു വീട്ടിൽ എല്ലാ സൗകര്യങ്ങളുണ്ട്, പക്ഷെ ആ വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ ആ വീട്ടിൽ കിടന്നുറങ്ങാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? ആ വീട്ടിൽ അതാ ഒരു ബാത്റൂമിൽ പോകണമെങ്കിൽ വെള്ളം ആ വീട്ടിലെ വീട്ടിന്റെ അകത്തേക്ക് എത്തണമെങ്കിൽ, മോട്ടർ ഇടണമെങ്കിൽ അവിടെ കറണ്ട് വേണ്ടേ? ആ കറണ്ട് ഇല്ലാത്ത വീട് എത്ര കോടിയുടെ രൂപയാണെങ്കിലും, എത്ര കോടിയുടെ വീടാണെങ്കിലും, ആ വീട്ടിലൊരു സന്തോഷമുണ്ടോ മുഅ്മിനീങ്ങളെ? അതേപോലെയാണ് നമ്മുടെ വീട്ടിൽ പരിശുദ്ധമായ ദിക്റുകൾ, പരിശുദ്ധമായ ഖുർആനുകൾ പാരായണം ചെയ്തില്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ സന്തോഷമില്ലെങ്കിൽ, നമ്മുടെ വീട്ടിൽ കറണ്ട് ഇല്ലാത്തതുപോലെയാണ് നമ്മുടെ ജീവിതത്തിന്റെ കറണ്ട് അവിടെ നഷ്ടപ്പെടുകയാണ്. ആ കറണ്ട് നമ്മുടെ ജീവിതത്തിൽ വേണോ? നമ്മുടെ ജീവിതത്തിൽ സന്തോഷമില്ലെങ്കിൽ എത്ര കോടി നമുക്കുണ്ടെങ്കിലും കാര്യമില്ലല്ലോ. സന്തോഷമില്ലെങ്കിൽ എത്ര രൂപ നമുക്കുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. നമ്മുടെ വീട്ടിൽ സന്തോഷം വേണോ? കറണ്ടാകുന്ന വൈദ്യുതിയാകുന്നത് പോലെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദിക്റുണ്ടല്ലോ, ആ ദിക്റ് നമ്മൾ പാരായണം ചെയ്യണോ? വീട്ടിലെ മക്കളെയൊക്കെ കൂട്ടിയിരുത്തണം ഒരു 4 മിനിറ്റ് പോലെ. അതിനൊക്കെ ഭാര്യയും ഭർത്താവും, കുട്ടികളും ഭാര്യയും ഭർത്താവും, അതാ സഹോദരിമാരും ഉമ്മയും ഉപ്പയും എല്ലാരും ഒരുമിച്ചിരുന്നു കൊണ്ട് അല്ലാഹു അക്ബർ. മുഅ്മിനീങ്ങളെ, ഇങ്ങനെയൊക്കെയുള്ള ദിക്റുകൾ നമ്മൾ അതാ ദിനേനെ പാരായണം ചെയ്തു കഴിഞ്ഞാൽ, നമ്മുടെ വീടുകൾ, ആ വീടുകളിൽ ദിക്റോ സലാത്തോ, പരിശുദ്ധമായ മഹനീയമായ ഇൽമുകൾ കേൾക്കുന്ന, അറിവിന്നിലാവ് കേൾക്കുന്ന വീടുകളാണെങ്കിൽ, മദനീയം കേൾക്കുന്ന വീടുകളാണെങ്കിൽ, കൻസുൽ ജന്ന കേൾക്കുന്ന വീടുകളാണെങ്കിൽ, അതിലൊക്കെ ദിക്റുകൾ ചൊല്ലുകയാണ്. അവിടെ അതിലൊക്കെ അല്ലാഹുവിന്റെ ഹബീബിന്റെ അവതാരങ്ങൾ പാടുകയാണ്, ഹദ്ദാദ് റാതീബ് നടത്തുകയാണ്. ആ ഹദ്ദാദ് നമ്മളൊക്കെ ചൊല്ലുകയാണ്. ഇന്നെത്രയോ കുടുംബങ്ങളാണ് സീരിയലും സിനിമയും ഒക്കെ മാറ്റിവെച്ചിട്ട് അതാ ഇങ്ങനെയുള്ള മജ്ലിസിന് വേണ്ടി കാത്തിരിക്കുന്ന കുടുംബം. ആ വീടുകളിലൊക്കെ അല്ലാഹു തആല സന്തോഷം നൽകുകയാണ്. ആ വീടിനെ കുറിച്ച് അല്ലാഹു തആല പറയുന്നത് എന്താണ്?
മസലുൽ ബൈ മസലുൽ ബൈത്തില്ലദി യദ്ക യദ്കറു ഫീഹില്ലാ. ആ വീട് ജീവനുള്ള വീടിന് തുല്യമാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഅ്മിനീങ്ങളെ, നമ്മൾ എല്ലാ ദിവസവും കൻസുൽ ജന്നയിലൂടെ അസ്മാഉൽ ഹുസ്ന ചെല്ലുകയാണ്. നമ്മളെ വീട്ടിലിരുന്നല്ലേ ചെല്ലുന്നത്? നമ്മളുടെ വീട്ടിലിരുന്ന് നമ്മളെ മക്കൾ ചെല്ലുന്നില്ലേ? നമ്മുടെ ജീവിതത്തിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹു തആല മാറ്റിത്തരുകയാണ്. പറയാനുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അല്ലാഹുവേ, പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ നീ സൗഭാഗ്യം നൽകണേ അല്ലാ. മൂന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, നാലാമത്തെ കാര്യം എന്താണ്? നാലാമത്തെ കാര്യം എന്താണ്? ഒരുമിച്ചിരുന്ന് ദുആ ചെയ്യണം. മഗ്രിബ് സമയമാകുമ്പോ ഒരു നാല് വരിയെങ്കിലും ഖുർആനോതി. ഒരു നാല് മിനിറ്റെങ്കിലും നാല് വരിയെങ്കിലും ഖുർആനോതി, പരിശുദ്ധമായ ദിക്റു ചൊല്ലി നമ്മളൊക്കെ ദുആ ചെയ്യണം. നമ്മുടെ കൂടെ നമ്മുടെ മക്കളുണ്ടാകും, ഭാര്യയുണ്ടാകും, ഭർത്താവുണ്ടാകും. അതിലൊരു അമീറായി നിന്നിട്ട് നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ നീ വലിയ ബറക്കത്ത് നൽകണേ അല്ലാ. മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ. വീട്ടിലെ ബറക്കത്ത് നീ ചൊരിഞ്ഞു നൽകണേ അല്ലാ. സന്തോഷം നൽകണയല്ലാ. വീടുകളിൽ നീ ഒരുപാട് ഞങ്ങൾക്ക് ജീവിക്കേണ്ട രീതിയിലുള്ള സമ്പത്ത് നീ നൽകണയല്ലാ. മക്കളെ സാലിഹീങ്ങളാക്കണയല്ലാ. ഇങ്ങനെ ഇങ്ങനെ നമ്മൾ അതാ ഒരുമിച്ചിരുന്ന് ദുആ ചെയ്യുമ്പോ അല്ലാഹു തആല ആ ദുആഇന് ഇജാബത്ത് നൽകുകയല്ലേ മുഅ്മിനീങ്ങളെ. അഞ്ചാമത്തെ കാര്യം എന്താണെന്നറിയുമോ? എത്ര കാര്യം നമ്മൾ പഠിച്ചേ? നാല് കാര്യം നമ്മൾ പഠിച്ചു. അഞ്ചാമത്തെ കാര്യം പറയാനും യഥാർത്ഥത്തിൽ സമയമില്ല. ഇന്ന് പറയണോ അതോ നാളെ പറഞ്ഞാ മതിയോ? ആദ്യം നിങ്ങൾ പറയും. നമ്മൾ ഒന്നാമത്തെ എന്താണ്? ജീവിതത്തിൽ സന്തോഷം, വീട്ടിൽ സന്തോഷം കിട്ടാൻ ഒന്നാമത്തെ കാര്യം എന്താ? വേഗം പറയും, വേഗം പറയും. അള്ളാഹു തആല ബർക്കത്ത് നൽകട്ടെ. കുറെ ആൾക്കാർക്ക് മിസ്സിംഗ് ആണ് കേട്ടോ ഇന്നത്തെ ക്ലാസ്. കുറെ ആൾക്കാർ എത്താനുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ ബർക്കത്ത് നൽകട്ടെ. ഇൻഷാല്ലാ ഈ പരിപാടി കഴിഞ്ഞിട്ട് കാണുന്നവരൊക്കെ ഉണ്ട്. അല്ലാഹു തആല ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ സന്തോഷം കിട്ടാൻ ഒന്നാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം എന്താണ്? മൂന്നാമത്തെ കാര്യം എന്താണ്? നാലാമത്തെ കാര്യം എന്താണ്? എല്ലാവരും പറയും ഇൻഷാല്ലാ. അല്ലാഹു തആല ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ഈ മജ്ലിസ് കാണുന്ന മുഴുവൻ മുത്തു മുഅ്മിനീങ്ങൾക്കും വലിയ ബറക്കത്ത് നൽകണേ അല്ലാ. ലൂത്ത് മുഹമ്മദ് പറഞ്ഞു, ഉറങ്ങാൻ കിടക്കുമ്പോൾ വുളു എടുക്കണം. ജീവിതത്തിൽ സന്തോഷം കിട്ടാൻ, വീട്ടിൽ സന്തോഷം കിട്ടാൻ ഒന്നാമത്തെ കാര്യം ഉറങ്ങാൻ കിടക്കുമ്പോൾ ഭാര്യയും ഭർത്താവും വുളു എടുത്തിട്ട് കിടക്കണം. മക്കൾ വുളു എടുത്തിട്ട് കിടക്കണം. ഇൻഷാ അല്ലാ അതെല്ലാവരും ഓക്കെ അല്ലേ? ഇന്ന് മുതൽ ഓക്കെ അല്ലേ? ഇൻഷാ അല്ലാ. രണ്ടാമത്തെ കാര്യം എന്താണ് മുഅ്മിനീങ്ങളെ? രണ്ടാമത്തെ കാര്യം എന്താണ്? കുറെ ആൾക്കാർ സുഹൈല ഹാദി ഉറങ്ങുമ്പോൾ വുളു എടുക്കാം. മാഷാ അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. മാഷാ അല്ലാ. ലൂത്ത് മുഹമ്മദ്, അതുപോലെ എന്താണ് എടുത്ത് കിടക്ക. അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. നാസിറിന് ഉറങ്ങാൻ കിടക്കുമ്പോൾ എടുക്ക. മാഷാ അല്ലാ എല്ലാവരും ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം എന്താണ്? നമ്മൾ എപ്പോഴും ഇങ്ങനെ വലിയ എന്താ പറയാ ചരിത്രങ്ങൾ മാത്രം കേട്ടുപോയ പോരല്ലോ. നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടാവണ്ടേ? ഇൻഷാല്ലാ. ആർക്കും ബോറടിക്കണ്ട. നമുക്ക് വലിയ സന്തോഷമുള്ള ജീവിതം. മുഅ്മിനീങ്ങളെ, ഈ നാല് കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ 100% നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു തആല സന്തോഷം നൽകും. നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു തആല സന്തോഷം നൽകും. മുഅ്മിനീങ്ങളെ, അല്ലാഹുവേ ഈ കാണുന്ന മുഴുവൻ മുത്ത് മുഅ്മിനീങ്ങൾക്കും വലിയ ബറക്കത്ത് നൽകണേ അല്ലാ. രണ്ടാമത്തത് ഒരുമിച്ചിരുന്ന് ഖുർആൻ പാരായണം ചെയ്യണം. ഒരുമിച്ചിരുന്ന് ആരൊക്കെ? ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഖുർആൻ പാരായണം ചെയ്യണം. ഉമ്മയും ഉപ്പയും ഒരുമിച്ചിരുന്ന് ഖുർആൻ പാരായണം ചെയ്യണം. സഹോദരങ്ങൾ അതാ ഒരുമിച്ചിരുന്ന് ഖുർആൻ പാരായണം ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന വീടുകൾക്ക് ജീവിതത്തിൽ വലിയ സന്തോഷം നൽകുകയാണ്. എപ്പോഴും കച്ചറയാണ്, അടിയാണ്, ഇടിയാണ്, പിടിയാണ്. ഭാര്യ ഭർത്താവിനെ നോക്കുന്നില്ല, ഭർത്താവ് ഭാര്യയെ നോക്കുന്നില്ല. ഞാൻ കുറേ ഇഷ്ടമാണ് ഉസ്താദെ, പക്ഷെ ഭർത്താവിന് എനിക്ക് തീരെ ഇങ്ങോട്ട് ഇഷ്ടമില്ല. അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല പ്രിയപ്പെട്ട സഹോദരിമാരെ. ഇങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കൂ, 100 1000% ഉറപ്പാണ്.
നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കിട്ടും. അല്ലാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഒന്നാമത്തത് ഇപ്പൊ വന്നവർക്ക് വേണ്ടി ഒന്നുകൂടി പറയാണ്, ഒന്നാമത്തത് പരിശുദ്ധമായ നിങ്ങൾ എടുക്കണം കിടക്കുമ്പോൾ. രണ്ടാമത്തത് എന്താണ്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമിൽ നിന്ന് ഒരു നാല് വരിയെങ്കിലും നിങ്ങൾ പാരായണം ചെയ്യണം, ഒരുമിച്ചിരുന്ന് പാരായണം ചെയ്യണം. മൂന്നാമത്തത് ഉറങ്ങാൻ, അതാ ദിക്റു ചൊല്ലണം. വീട്ടിൽ മഗ്രിബിന്റെ സമയമാകുമ്പോ ഒരുമിച്ചിരുന്ന് ദിക്റു ചൊല്ലണം. നാലാമത്തത് ഒരുമിച്ചിരുന്ന് ദുആ ചെയ്യണം. അഞ്ചാമത്തത് എന്താണെന്നറിയുമോ? വീട്ടുകാര് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. വീട്ടുകാര് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ അല്ലാഹു തആല വലിയ ബറക്കത്ത് നൽകുകയാണ്. മുഅ്മിനീങ്ങളെ, നമുക്ക് ചെയ്യാൻ പറ്റൂലേ? നമ്മളുടെ ജീവിതത്തിൽ ഇതുണ്ടോ? നമ്മൾ ഒരുമിച്ചിരുന്നാണോ ഭക്ഷണം കഴിക്കുന്നത്? നമ്മൾ ഒരുമിച്ചിരുന്നാണോ ഭക്ഷണം കഴിക്കുന്നത്? അങ്ങനെ ഭക്ഷണം കഴിക്കുന്നില്ലേ, ജീവിതത്തിൽ ഒരു സന്തോഷവും ഉണ്ടാവൂല. ഹബീബായ മുത്തുനബി തങ്ങൾ പറയുകയാണ്, ഇജ്തിമാഉ ഇലത്തി അലാ ത്വആമിമാൻ, വീടുകളിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. അതിൽ വലിയ ബറക്കത്താണ്, അതിൽ വലിയ ബറക്കത്താണ്. വാപ്പ വരും, ഇശാ നിസ്കാരം കഴിയും. സുബ്ഹാനല്ലാഹ്, വാപ്പ പോയി കഴിഞ്ഞാൽ, ഇശാ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ വാപ്പ വരും. വേഗം ടേബിളിൽ പോയിരുന്ന് ഭക്ഷണം കഴിക്കും. വാപ്പ പോയി കിടന്നുറങ്ങും. പല കുടുംബങ്ങളിൽ നടക്കുന്നതാണ്, വാപ്പ ഇശാ നിസ്കാരം കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ വേഗം ഭക്ഷണം കഴിക്കുക, അല്ലാഹ് നേരെ പോയി വീട്ടിൽ ബെഡിൽ പോയി കിടന്നുറങ്ങാം. അത് കഴിഞ്ഞ് മൂത്തമോൻ വന്നിട്ട് 9 10 മണി ആവുമ്പോഴായിരിക്കും ചിലപ്പോ നമ്മുടെ വീട്ടിലെ മൂത്തമോൻ വരുന്നത്. ആ മൂത്തമോൻ വന്നിട്ട് ആ മോനും നേരെ വന്ന് ഭക്ഷണം കഴിക്കും. പോയി കിടന്നുറങ്ങും, പോയി കിടന്നു. ഇതിന് മുന്നേ തന്നെ ഉമ്മ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. ചിലപ്പോ ഉമ്മ ലാസ്റ്റ് ആയിരിക്കും കഴിക്കാം. ഓരോ വീട്ടിലെ അവസ്ഥ പറയാണ്. അടുത്ത മോൻ വരുന്നത് എപ്പോഴായിരിക്കും? ചിലപ്പോ 2 3 മണിക്കോ ഒക്കെ ആയിരിക്കും. അവന് നേരത്തെ തന്നെ ഉമ്മ എന്ത് ചെയ്യും? ഭക്ഷണമൊക്കെ നേരത്തെ എവിടെയെങ്കിലും അടുക്കളയിൽ എവിടെയെങ്കിലും ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ഓം വരുന്നതും പോകുന്ന ഒന്നും ഉമ്മ കാണുന്നില്ല. ചിലപ്പോ ഓന്റെ ഭക്ഷണം വല്ല എലിയോ പൂച്ചയോ കാക്കയൊക്കെ കൊത്തിക്കൊണ്ട് പോയിട്ടുണ്ടാവും. ഓൻ കഴിച്ചോ എന്ന് തന്നെ അറിയാൻ പറ്റില്ല. ഇതല്ല മുഅ്മിനീങ്ങളെ വീട്, ഇതെങ്ങനെ ആവരുത്. നമ്മളെ വീട് ഇങ്ങനല്ല. മുഅ്മിനീങ്ങളെ, ഹബീബായ മുത്തുനബി തങ്ങൾ പറയുന്നു, ഇജ്തിമാഉ ഇലത്തി അലാ ത്വആമിമാൻ, ഒരുമിച്ചിരുന്ന് നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ ജീവിതത്തിൽ വലിയ ബറക്കത്ത് ലഭിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്തൊരു സുന്ദരമാണ്, എന്തൊരു ആനന്ദമാണ്, എന്തോ ഒരു രസമാണ്. ഉമ്മയും ഉപ്പയും ഭാര്യയും ഭർത്താവും മരുമക്കളും, അതാ അമ്മായിമാരും അമ്മായപ്പനും, അതാ അമ്മോശനും, എല്ലാവരും ഒരുമിച്ചിരുന്നുകൊണ്ട്, സഹോദരങ്ങൾ ഒരുമിച്ചിരുന്നുകൊണ്ട് അതാ ഒരു ടേബിളിന്റെ മുകളിൽ, അതല്ലെങ്കിൽ താഴെ, അതാ നല്ലൊരു പാവിരിച്ചുകൊണ്ട് അന്നത്തെ ഭക്ഷണം ഉച്ചയ്ക്ക് രാത്രി ഓരോ സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ ആ വീട്ടിലാരൊക്കെ ാണുള്ളത് അവരൊക്കെ ഒരുമിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിച്ചാൽ എന്തൊരു രസമാണ്, എന്തൊരു ആനന്ദമാണ്. അവിടെ മാറാത്ത പിണക്കങ്ങളുണ്ടോ? അവിടെ മാറാത്ത തിണക്കങ്ങളുണ്ടോ? അവിടെ മാറാത്ത പിണക്കങ്ങളുണ്ടോ? അവിടെ കരുണയില്ലാത്ത ഹൃദയങ്ങൾ ഉണ്ടോ? ആ ഹൃദയങ്ങളുള്ളവരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല അത് കാരണമായിട്ട് ജീവിതത്തിൽ വലിയ സന്തോഷം നൽകുകയാണ്. മുഅ്മിനീങ്ങളെ, വീട്ടുകാരിങ്ങനെ ചെയ്യണം, നിർബന്ധമാണ്. ഇന്നത്തെ കാലത്ത് സുബ്ഹാനല്ലാഹ് വളരെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു അവസ്ഥയാണ്. വീട്ടിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. നിങ്ങൾ വീട്ടിലൊക്കെ ഭക്ഷണം കഴിക്കോ? ആരുടെയൊക്കെ വീട്ടിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം? നമ്മളെ കൻസുൽ ജനയുടെ കുടുംബങ്ങളുടെ ആരുടെയൊക്കെ വീട്ടിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും? കൈവക്കി കള്ളം പറയലേട്ടാ. ഇതിലെല്ലാം സിമ്പിൾ ഇടാൻ പറ്റുന്നോണ്ട് എല്ലാരും ആ കിടക്കട്ടെ ഉസ്താൻ, ഒരു സന്തോഷമായിട്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും കൈവക്കെ, വെറുതെ കൈവക്കെ. യൂട്യൂബില് പുതിയൊരു സിസ്റ്റം ഉണ്ട്, ആ കള്ളം പറയുന്നവരെ പൊക്കു പറയുന്നവരെ പൊക്കു. അല്ലാഹു ബർക്കത്ത് നൽകട്ടെ, ഇൻഷാല്ലാ. അപ്പൊ ഇന്ന് മുതൽ മുഅ്മിനീങ്ങളെ, നമ്മളുടെ ജീവിതത്തിൽ ഇല്ലാതായി പോയ വലിയൊരു എന്താ പറയാ, വംശനാശം എന്നൊക്കെ പറയൂലേ, വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയില്ല. ഉപ്പ എപ്പോഴേലും വരും,
ഉപ്പാനെ കുറ്റം പറയല്ല, ഉപ്പാനെ നമ്മൾ കാത്തിരിക്കണം. ചിലപ്പോ നമ്മളെ വീട്ടിലെ നല്ല കുഴിമന്തി ആയിരിക്കും. അപ്പോ മാഷാ അല്ലാ കുഴിമന്തിയാണ്, കുഴിമന്തിയാണ്. ഇടയ്ക്ക് ചില ആൾക്കാരൊക്കെ കുഴിമന്തി ഉണ്ടാക്കുന്നതിനന്ന് കുഴിമന്തി ഉണ്ടാക്കുമ്പോ ഒന്ന് കലത്തിൽ കൈയിട്ടിട്ട് ജസ്റ്റ് ഒന്ന് എടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ചിക്കൻ പൊരിക്കുമ്പോ ഒന്നുകൂടി എടുക്കും, അവസാനം ഒന്ന് എടുക്കും. പിന്നെ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ആരും കാത്തിക്കൂല, അവരൊക്കെ വേഗം എടുത്തിട്ട് കഴിക്കും അല്ലേ. മാഷാ അല്ലാ, അങ്ങനെ ആകാൻ പാടില്ല, പാടില്ല. നമ്മൾ എത്ര ടേസ്റ്റ് ഉള്ള ഭക്ഷണമാണെങ്കിലും നമ്മൾ അടുത്തുള്ള ആൾക്കാരെ കാത്തു നിൽക്കണം. നമ്മുടെ ഉപ്പ വരുന്നത് നമ്മൾ കാത്തു നിൽക്കണം, നമ്മുടെ ഉമ്മാനെ കാത്തു നിൽക്കണം, നമ്മുടെ സഹോദരങ്ങളെ. ഇന്ന് ഇന്നിപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇൻഷാ അല്ലാ ഞാൻ പറയാണ്, ഇന്നിപ്പോ മഗ്രിബ് കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കി എന്ന് വിചാരിച്ചു. ഭക്ഷണം ഉണ്ടാക്കി അൽഹംദുലില്ലാ, നമ്മുടെ വീട്ടിൽ ഉപ്പ് നിസ്കാരം കഴിഞ്ഞ് വരുന്ന സമയം ചിലപ്പോ ഒരു 9 മണിയായിരിക്കും, 8 മണിയായിരിക്കും. സഹോദരൻ വരുന്നത് 10 മണിക്കായിരിക്കും. 10 മണിക്കുള്ളിൽ എല്ലാവരും വീട്ടിൽ കയറണം. അത് കഴിഞ്ഞിട്ട് ഓരും ചിന്തിക്കണമല്ലോ, വീട്ടിലുള്ളവർ മാത്രമല്ലോ. അപ്പോ അവര് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോ എല്ലാവരും നേരെ വന്നിട്ട് ഇൻഷാ അല്ലാ, എല്ലാവരും നേരെ വന്നിട്ട് അതുവരെ വെയിറ്റ് ചെയ്തിട്ട് നമ്മളൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. അല്ലാഹു ബർക്ക നൽകട്ടെ. എന്തൊരു സന്തോഷമാണ് മുഅ്മിനീങ്ങളെ, അങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ അല്ലാഹു ജീവിതത്തിൽ വലിയ സന്തോഷം നൽകുകയാണ്. അങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ ആ വീട്ടിൽ അല്ലാഹു തആല സന്തോഷം നൽകുകയാണ്. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാത്തത്. ഹബീബായ മുത്തുനബി തങ്ങളുടെ സ്വഭാവം അതാ, ഭക്ഷണം കഴിക്കുമ്പോൾ അവിടുന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ, പഴയ കാലത്തൊക്കെ ഉമ്മമാര് അങ്ങനെയല്ലായിരുന്നോ? നമ്മുടെ ഉമ്മമാര് പറയുന്നത് കേട്ടിട്ടില്ലേ, എന്റെ സഹോദരിയുമായി എന്റെ ആങ്ങളയുമായി ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് കഞ്ഞിയും പയറും, അതിലൊക്കെ ചെറിയ 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 കഞ്ഞിയും പയറും അങ്ങനെ ചെറിയ രീതിയിലുള്ള ആഹാരം കഴിച്ചാൽ പോലും അവർക്ക് വലിയ സന്തോഷമായിരുന്നു, അവരുടെ വയറ് അതുകൊണ്ട് നിറയുമായിരുന്നു. ഇന്ന് എത്ര വലിയ ആഹാരമുണ്ടായിട്ടും നമുക്ക് സന്തോഷമില്ല, നമുക്ക് ബറക്കത്തില്ല. എന്തുകൊണ്ടാണ്? ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിലും ആ സന്തോഷം വേണ്ടേ? എന്നും പ്രയാസമായി നടന്നാൽ മതിയോ? എന്നും ബേജാറായി നടന്നാൽ മതിയോ? നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷം നമുക്ക് വേണ്ടേ? മുഅ്മിനീങ്ങളെ, ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണോ? ഉമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ആ ഒരു നല്ല ഭംഗിയുള്ള ഒരു പ്രവർത്തനം നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അത് വലിയ ബറക്കത്താണ്. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വരുന്നത് നിങ്ങൾ അറിയൂല. ഒരിക്കലും ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരെ ഒരു സഹാബി വരികയാണ്. ആ സഹാബി വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാ, യാ റസൂലല്ലാ, യാ ഹബീബല്ലാ, ഞങ്ങൾ കുടുംബത്തിൽ സന്തോഷത്തിന്, അതാ സന്തോഷമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമാണ്, ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷമുണ്ട്. പക്ഷേ എന്തൊക്കെയോ ഒരു സമാധാനക്കേട് ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്, ഞങ്ങളുടെ സന്തോഷത്തിനൊരു പൂർണ്ണത വരുന്നില്ല. യാ റസൂലല്ലാ, ഒരു സഹാബി പുന്നാര നബി തങ്ങളുടെ ഹദ്റത്തിൽ വന്നിട്ട് പറയുകയാണ്, നബിയേ, ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ട്, പക്ഷേ ഞങ്ങൾക്കത് ആസ്വദിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്. യാ റസൂലല്ലാ, ഹബീബായ തങ്ങൾ ചോദിച്ചു, അല്ല മോനെ, നിങ്ങൾ ഒരുമിച്ചിരുന്നാണോ ഭക്ഷണം കഴിക്കുന്നത്? നിങ്ങൾ ഒരുമിച്ചിരുന്നാണോ ഭക്ഷണം കഴിക്കുന്നത്? അതോ ഒറ്റ ഒറ്റയായി മാറിയിരുന്നാണോ ഭക്ഷണം കഴിക്കുന്നതെന്ന് പുന്നാര നബി തങ്ങൾ ചോദിക്കുമ്പോ ആ സഹാബി പറഞ്ഞു, നബിയേ, അല്ല നബിയേ, ഞങ്ങൾ ഒരുമിച്ചിരുന്നല്ല ഭക്ഷണം കഴിക്കുന്നത്. ഞാൻ വേറൊരു സമയത്താണ്, എന്റെ ഭാര്യ വേറൊരു റൂമിലാണ്, എന്റെ മോൻ വേറൊരു റൂമിലാണ്, അവരൊക്കെ പല സ്ഥലങ്ങളിലിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് നബിയെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. ലോകത്തിന്റെ നേതാവ് എന്താണ് പറഞ്ഞതെന്നറിയുമോ മുഅ്മിനീങ്ങളെ? മോനെ, നീ എത്ര വലിയ പൈസക്കാരനാണെങ്കിലും, നീ ലോകത്ത് എത്ര വലിയ പണം സമ്പാദിച്ചാലും നിനക്ക് സന്തോഷം വരൂല മോനേ.
അതുകൊണ്ട് ഇന്ന് മുതൽ മോനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണേ. നിങ്ങൾ ഇനി ഒരുമിച്ചിരുന്നേ ഭക്ഷണം കഴിക്കാവൂ എന്ന് സഹാബിയോട് ലോകത്തിന്റെ നേതാവ് പറഞ്ഞു വിടുകയാണ്. മുഅ്മിനീങ്ങളെ, നമുക്ക് എത്ര വലിയ സമ്പാദ്യമുണ്ടെങ്കിലും, നമുക്ക് എത്ര വലിയ സ്ഥാപനങ്ങളുണ്ടെങ്കിലും, എത്ര വലിയ സംരംഭങ്ങളുണ്ടെങ്കിലും, നമ്മുടെ ജീവിതത്തിൽ സന്തോഷമില്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഒരർത്ഥം വരുന്നത്? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വേണം, സമാധാനം വേണം. തങ്ങന്മാരോട് ഉസ്താദുമാരോട് ദുആ ചെയ്യലുണ്ട്, അല്ലാഹുവേ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണേ ഉസ്താദേ, തങ്ങളെ സന്തോഷമില്ല. ആ ദുആ ചെയ്യുന്നത് ചെയ്യിപ്പിക്കുന്നത് നല്ലതാണ്. കൂടെ ഇതും കൂടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിക്കോ. ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല മാറ്റി നൽകുകയാണ്. അല്ലാഹു തആല കബൂലാക്കട്ടെ.